CPI ഇടതു മുന്നണിക്കകത്ത് തന്നെ ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ടിൽ വിശ്വാസ്യത ഉയരുന്നില്ല എന്നതാണ് പശ്ചാത്തലം. ആസൂത്രിതമായ നീക്കമാണ് പൂരം കലക്കിയ ഇതിൽ സംഭവിച്ചത് എന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും മുൻമന്ത്രിയുമായ വി എസ് സുനിൽകുമാർ ആരോപിക്കുന്നു. ഇത്തരം ആളുകളുടെ രാഷ്ട്രീയമായ ഇടപെടലുകളും അതിനു വേണ്ടിയിട്ടുള്ള മുൻകൂട്ടിയുള്ള ആസൂത്രണവും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാനത് ഇനിയിപ്പോ അതിനെപ്പറ്റി വേറെ കാര്യങ്ങൾ, ഞാനിതിപ്പോ പറഞ്ഞ കാര്യം ഇത് നേരത്തെ പുതിയ കാര്യം എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ബാഹ്യ ഇടപെടലില്ല എന്നുള്ള റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ആ ഇടപെടൽ സംബന്ധിച്ച് ഇനിയിപ്പോ ആ റിപ്പോർട്ട് അതില്ലെങ്കിൽ പിന്നെ ബാക്കി റിപ്പോർട്ട് അല്ലെ അന്വേഷണം വേണോ വേണ്ടത് അപ്പൊ തീരുമാനം. ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു, ബാഹ്യ ഇടപെടലില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതായത് ഇടതുമുന്നണി സർക്കാരിലെ ADGP മുഖ്യം DGPക്ക് കൈമാറിയുന്ന ഈ റിപ്പോർട്ട് അംഗീകരിക്കപ്പെടാൻ അവിടുത്തെ CPI നേതാക്കൾ തയ്യാറാവുന്നില്ല. അങ്ങനെയെങ്കിൽ ഇത് മുന്നണിയിൽ എങ്ങനെ, മുന്നണി നേതൃത്വത്തെ എങ്ങനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമെന്ന ചോദ്യമാണ്. ഗുരുതരമായ പ്രതിസന്ധിയാണ് ഈ പൂരം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നത് എന്നതാണ് സാഹചര്യം. ഇന്നലെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമുണ്ടാവുന്ന രാഷ്ട്രീയ പശ്ചാത്തലം അത് ഇടതുമുന്നണിയിൽ ഘടകകക്ഷികൾക്ക് അത്ര അനുകൂലമല്ല. അതിന് പിന്നാലെയാണ് ഈ പൂരം വിവാദം ഒന്നുകൂടി സജീവമാവുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, VS സുനിൽകുമാർ അടക്കമുള്ളവർ കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വിനോദ തുടരുന്നുണ്ട്. വിനോദ, ഒരു കാര്യം കൂടി, ഇനി ഈ റിപ്പോർട്ടിൻ്റെ അടുത്ത സാങ്കേതിക നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? മുഖ്യമന്ത്രിക്ക് ഇത് കൈമാറ്റപ്പെട്ടാൽ സ്വാഭാവികമായും റിപ്പോർട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഈ ജുഡീഷ്യൽ അന്വേഷണ ആവശ്യമൊക്കെ സർക്കാർ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? വിനോദ്, സഹിത്ത് സർക്കാരിനെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമല്ല. കാരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവർ പ്രത്യക്ഷ സമര പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു, വിശദീകരണ യോഗവുമായി മുന്നോട്ട് പോകുന്നു. ഇതിനപ്പുറത്തേക്ക് മുന്നണിയിൽ തന്നെ വലിയ ഉലച്ചിലുണ്ടാക്കിയ ഒരു സംഭവമാണ്. CPIയെ പാടെ തള്ളിക്കൊണ്ടാണ് MR Kumarനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. ബിനോയ് വിശ്വം ഇപ്പോൾ വിദേശത്താണ്, അദ്ദേഹം തിരിച്ചു വരേണ്ടതുണ്ട്. പക്ഷേ VS സുനിൽകുമാറിന്റെ അടക്കം വാക്കുകൾ അത് വളരെയധികം അതൃപ്തിയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം ഈ ബാക്കി ഇടപെടൽ ഇല്ല എന്ന കാര്യം വിശ്വസിക്കുന്നില്ല എന്ന് പ്രധാനപ്പെട്ട CPIയുടെ നേതാവ് പറയുമ്പോൾ ദിവസത്തെ പ്രകാശ് ബാബുവിന്റെ ലേഖനമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുമ്പോൾ അങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നൊരു നിലപാടാണ് പ്രധാനമായും CPI എടുക്കുന്നത്. മറ്റ് ഘടകകക്ഷികളും അജിത്കുമാറിനെ സംരക്ഷിക്കുന്ന നിലയിലല്ല ഇടതുമുന്നണിയിലുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി പൂർണ്ണമായും ഒരു കവചമൊരുക്കുകയാണ് ADGPക്ക്. അദ്ദേഹം പറയുന്നത് DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം, പിഴവുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും എന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അത് പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ്. രണ്ട് നേതാക്കളെ തൃശ്ശൂരും തിരുവനന്തപുരത്തും കണ്ടു. സ്വകാര്യ സന്ദർശനമെന്ന് പറഞ്ഞൊഴിയുമ്പോഴും ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ നിലയ്ക്ക് സ്വകാര്യ വാഹനത്തിലെത്തി ഇങ്ങനെ ഒരു സന്ദർശനം നടത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം മറ്റു ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ADGP ഈ വിവരം നിഷേധിക്കുന്നുമില്ല. പക്ഷേ EP ജയരാജൻ എങ്ങനെയാണ് പുറത്തു പോയത്? പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയും അവിടെ നിന്ന് അദ്ദേഹം സ്വീകരിച്ചിരുത്തി പുറത്തേക്ക് പോയി എന്ന് പറയുകയും ചെയ്തു. എന്നിട്ടും രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എന്ന് ജയരാജൻ വിശദീകരിച്ചിട്ട് കൂടി ഈ ബന്ധത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് പാവിക്കൊപ്പം ശിവൻ ചേർന്നാൽ ശിവനും പാവിയാകുമെന്നാണ്. അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് രണ്ട് RSS നേതാക്കളെ കണ്ട ADGPയുടെ ദൗത്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ വിശദാംശം എന്തായിരുന്നു? അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയോ ADGPയോ സർക്കാരോ വിശദീകരിക്കുന്നില്ല. അവിടെയാണ് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മാത്രമല്ല മുന്നണിക്കുള്ളിൽ നിന്നുള്ള എതിർപ്പ് കൂടി മുഖ്യമന്ത്രി നേരിടേണ്ടി വരുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ രീതിയും അദ്ദേഹത്തിന്റെ ഒരു പൊതുവിലുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവവും നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ നിലപാടിൽ അങ്ങനെ കാര്യമായ മാറ്റം വരുത്താൻ പോകുന്നു എന്ന് തോന്നുന്നുമില്ല. ഏതായിരുന്നാലും അങ്ങനെ ഒരു മാറ്റം വരുത്താൻ CPIയും തയ്യാറായില്ലെങ്കിൽ സ്വാഭാവികമായും മുന്നണിക്കുള്ളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, സങ്കീർണമാകും എന്ന കാര്യം ഉറപ്പാണ്. സഹിത്ത്.